Hello, welcome back to Zara's Food World. In this video, we are going to vlog. Ghee Rice Chicken Curry, panipuri, Thair, Salad, Achar, ഇതൊക്കെ ആയിരുന്നു അന്ന് കൊണ്ടാക്കിട്ട് വന്നിരുന്നത് അപ്പോൾ നമ്മൾ മൂന്ന് നാല് ഫാമിലീസ് ആയിട്ടാണ് വന്നിരുന്നത് അതുകൊണ്ട് തന്നെ ഓരോരുത്തർ ഫുഡ് ഉണ്ടാക്കി ഇതുപോലെ കൊണ്ടുവന്ന് ഇവിടെ നിന്നാണ് കഴിച്ചിരുന്നത് ഇതൊരു നല്ല തണുത്ത കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ ഇതുപോലെയൊക്കെ ഒന്ന് കഴിക്കുമ്പോൾ നല്ലൊരു വൈബാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്നൊക്കെ കഴിക്കുന്നത് ഇപ്പോൾ കുട്ടികൾക്കും കളിക്കാനും നല്ലൊരു ക്ലൈമറ്റ് ആണ് അപ്പോൾ ഈ ഒരു ഉച്ച സമയത്ത് ആ ഒരു വെയിലൊക്കെ കൊള്ളുമ്പോൾ ഒരുപാട് അങ്ങ് ടയേർഡ് ആവില്ല അപ്പോൾ നമുക്ക് ആ വെയിലും കിട്ടും നല്ലൊരു തണുപ്പും കൂടെ ആയിരിക്കും ആ ഒരു സമയം എന്ന് പറയുന്നത് അപ്പോൾ ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ കളിക്കാൻ പോകാനുള്ള ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ അവരും ഫുഡൊക്കെ നല്ല രീതിയിലൊക്കെ കഴിച്ചു കഴിച്ചിട്ട് പിന്നെ അവരിങ്ങനെ കളിക്കാൻ പോകാനുള്ള ആ ഒരു ഇൻട്രസ്റ്റിൽ പിന്നെ പെട്ടെന്നൊക്കെ കഴിച്ചിരുന്നു അങ്ങനെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ സ്വീറ്റ് കഴിക്കാൻ നിർത്തി അതും സ്വീറ്റ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുന്നതായിരുന്നു അതുപോലെ ഒരു പായസമായിരുന്നു ഉണ്ടാക്കി എന്നുള്ളത് സിമ്പിളായിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു പായസമായിരുന്നു അപ്പോൾ അതും എല്ലാവർക്കും ഒന്ന് സെർവ് ചെയ്യുന്നുണ്ട് ഒരുപാട് വലിപ്പമുള്ള പാർക്കല്ല എങ്കിലും ഒരുപാട് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇരുന്ന ആ ഒരു ഭാഗത്താണ് മെട്രോ ഒക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു വ്യൂ കൂടി നമുക്ക് കിട്ടിയിരുന്നു അങ്ങനെ സ്വീറ്റ് ഒക്കെ കഴിഞ്ഞ ശേഷം ഒരു ഏകദേശം 4 മണിയൊക്കെ ആയപ്പോൾ പിന്നെ പാനിപൂരി കഴിക്കാൻ വിചാരിച്ചു അങ്ങനെ ഇതൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് വന്നിരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അതും ഒന്ന് സെറ്റ് ചെയ്ത് അതും കൂടി കഴിക്കാൻ വിചാരിച്ചു ഈ ഒരു പാനിപൂരി ഇങ്ങനത്തെ ഐറ്റംസൊക്കെ എല്ലാവരും കൂടി ഉണ്ടായിരിക്കുമ്പോഴാണ് കഴിക്കുമ്പോഴാണ് അതൊരു രസം അതുകൊണ്ടാണ് ഇതൊക്കെ ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി ഇവിടെ വന്ന് കഴിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഒരു തണുപ്പല്ലേ തണുപ്പാകുമ്പോൾ നമുക്ക് വിശപ്പ് കൂടുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ പാനിപൂരി ഉണ്ടാക്കി ഇവിടെ വന്നിരുന്ന് കഴിക്കുകയാണ് അപ്പോൾ അതും ഒരു പ്രത്യേക രസമാണ് എല്ലാവരുമായിട്ടിരുന്ന് കഴിക്കുമ്പോൾ അതിനായിട്ട് ഇതാ ഇവിടെ നമ്മൾ പൂരിയും മസാലയെല്ലാം സെപ്പറേറ്റ് എല്ലാം റെഡിയാക്കി കൊണ്ടുവന്നിരുന്നു അതെല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു പാനിപൂരി എന്ന് പറയുമ്പോൾ എരിവും പുളിയും മധുരവും എല്ലാം കൂടി ഒരേ ടേസ്റ്റിൽ വരുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഞാനിതിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ അവിടെ കൊടുത്തിരിക്കാം അപ്പോൾ വേണമെന്നുള്ളവർ അത് നോക്കിയാൽ മതിയാകും ഇപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ഒന്നാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ട് വന്നത് അങ്ങനെ ഓരോരുത്തരായിട്ട് ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഓരോരുത്തരായിട്ട് ആ ഒരു പാനി ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് കഴിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങനെ കഴിക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അങ്ങനെ ഓരോരുത്തരായിട്ട് ഇതുപോലെ ഒന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ ഇതുപോലെ എന്തെങ്കിലും പാർട്ടിയോ നമുക്കിപ്പോൾ ഗെറ്റ് ടുഗതറോ എന്തെങ്കിലുമൊക്കെ വയ്ക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സമയം കൂടിയാണിത് അപ്പോൾ ഇതുപോലുള്ള പാർക്കുകളിൽ ദുബായിലെ എല്ലാ പാർക്കിലും ഇങ്ങനത്തെ ഫെസിലിറ്റീസ് ഒന്നും ഉണ്ടാവില്ല ഫുഡ് കഴിക്കാനോ ഫുഡ് ഉണ്ടാക്കി കഴിക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഇതുപോലെയൊക്കെ കഴിക്കാൻ പുറത്തു പോയി ഫുഡൊക്കെ കഴിക്കുകയാണെങ്കിൽ അത് നല്ലൊരു വൈബ് കൂടിയായിരിക്കും അങ്ങനെ ഇതെല്ലാം കഴിച്ചതിന് ശേഷം ഏകദേശം സമയമായിട്ടുണ്ട് ആ സൺസെറ്റൊക്കെ ആകാറായി തണുപ്പായതുകൊണ്ട് തന്നെ പെട്ടെന്ന് സൺസെറ്റ് ആകും ഒരു 5:30 ഒക്കെ ആകുമ്പോൾ തന്നെ
ഈ പെട്ടെന്ന് തന്നെ ഇരുട്ടാകും. അപ്പോൾ ദാ ഇതുപോലെ ആ ഒരു വീഡിയോ ആണ് ദാ ഇപ്പോൾ ഇവിടെ കാണുന്നത്. നമ്മളപ്പോൾ ഇനി ചായ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് പാനിപൂരി കഴിച്ച് കുറേ കഴിഞ്ഞ ശേഷം പിന്നെ ചായ ഇടാനായിട്ട് ഇറങ്ങി. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ചായ ഇടുന്നത് നമ്മളിതാ ഈ ഒരു ബാർബിക്യൊക്കെ വെക്കുന്ന ആ ഒരു സ്റ്റാൻഡിൻ്റെ ആ ഒരു സ്ഥലത്താണ്. നമ്മളതൊന്നും നമ്മൾ ആ ഒരു ഇരിക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ പുല്ല് ഉള്ള സ്ഥലത്തോ ഒന്നും നമ്മൾ ഈ ഒരു ചായയൊന്നും അങ്ങനെ ഇടാൻ പാടില്ല. അതിനായിട്ട് ദാ ഇതുപോലൊരു സ്റ്റാൻഡ് ഉണ്ടാവും, അവിടെ വേണം നമ്മൾ കുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ദാ ചായ ഇട്ട് ചായ തിളച്ചതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ ബജി ഒന്ന് പൊരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തണുപ്പായതുകൊണ്ട് തന്നെ ആ ഒരു ചായയും ചൂട് ബജിയൊക്കെ കഴിക്കുമ്പോൾ നല്ലൊരു രസമായിരിക്കുമല്ലോ. അതുകൊണ്ട് ചായ തിളപ്പിച്ച് വെച്ചതിന് ശേഷം പിന്നെ ബജി ഒന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നുണ്ട്. മുളക് ബജിയും കായ് ബജിയാണ് ഇവിടെ ഉണ്ടാക്കിയിരുന്നത്. ഈ ഒരു പാർക്കിൽ എന്ന് പറഞ്ഞാൽ ബാർബിക്യൂ ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും വന്നവരെല്ലാവരും ബാർബിക്യൊക്കെയാണ് ചെയ്തിരുന്നത്. ഞങ്ങളാണ് ഇതുപോലെ ചായയും വടയൊക്കെ ഒന്ന് തയ്യാറാക്കിയിരുന്നത്. എപ്പോഴും നമ്മൾ ബാർബിക്യൂ ആണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇതുപോലെ ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്തപ്പോൾ തന്നെ ഏകദേശം ഒരു 6-6.5 ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ലൊരു കാറ്റായിരുന്നു. നല്ല കാറ്റായതുകൊണ്ട് തന്നെ തീയൊന്നും നിൽക്കുന്നില്ല, അതുകൊണ്ട് എല്ലാവരും വന്ന് ചുറ്റിന് നിൽക്കുകയാണ്. അങ്ങനെ നല്ല ചൂട് ചായയും വടയൊക്കെ ഇവിടെ റെഡിയായിട്ടുണ്ട്. ചായ ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു അടുപ്പായതുകൊണ്ട് തന്നെ ചായ തണുത്ത് കഴിഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒന്നുകൂടെ ചൂടാക്കിയിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. തണുപ്പായതുകൊണ്ട് തന്നെ എല്ലാം പെട്ടെന്നൊക്കെ തണുത്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് ഇതുപോലെ പെട്ടെന്നൊക്കെ ചായയൊന്ന് അരിച്ചൊഴിച്ചിട്ട് ചായയും വടയൊക്കെ ഒന്ന് കഴിക്കാനായിട്ട് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതാണ് അന്ന് എടുത്തിട്ടുണ്ടായിരുന്ന കുറച്ച് വിശേഷങ്ങൾ. അപ്പോൾ ഉച്ചയ്ക്കുള്ള ഫുഡ് നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് വന്നിരുന്നു. പിന്നെ ഈ സ്നാക്സും പിന്നെ പാനിപൂരി അതൊക്കെ വീട്ടിൽ വെച്ച് തയ്യാറാക്കിയിരുന്നതായിരുന്നു. പിന്നെ ഈ ഒരു ചായയും കടിയും നമ്മൾ ഇവിടെ പാർക്കിൽ വന്നിട്ടാണ് തയ്യാറാക്കിയിരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷവും കുട്ടികൾക്ക് നല്ലൊരു എൻജോയ്മെൻറ്റ്, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വന്നിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും താങ്ക് യു ഫോർ വാച്ചിങ്.